ജനകീയ പ്രക്ഷോഭങ്ങൾ ജനകീയ സമരങ്ങൾ ഏറെ കണ്ടതും അതിജീവിച്ചതുമാണ് ഈ സർക്കാർ ഗെയിൽ സമരമൊക്കെ വലിയ വിജയ മാതൃകയായി മുന്നിലുണ്ട് പ്രതിപക്ഷമാണ് പ്രശ്നം പിന്നെ മറ്റു സർക്കാർ വിരുദ്ധ ശക്തികളും പ്രതിപക്ഷത്തിന്റെ വോക്കൗട്ട് ഉണ്ടാകുന്നതുവരെ അവിടെ പ്രശ്നമില്ല അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോഴാണ് പ്രതിപക്ഷത്തിന് ബോധ്യമായി സർക്കാർ ഈ സമരത്തിന്റെ രാഷ്ട്രീയ പിന്തുണ ഇല്ല എന്ന് അപ്പോൾ ഈ സമരത്തിന്റെ പിന്തുണ നൽകാൻ പ്രതിപക്ഷം ആസൂത്രണം ചെയ്ത ഒന്നാണോ മാടപ്പള്ളിയിൽ ഞങ്ങൾ കണ്ടത് കേരളം കണ്ടത് ഒന്ന് മാധു സമരം ചെയ്യുന്ന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർ അത്രയും തീവ്രവാദികളാണ് എന്നുള്ളത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വാചകമായിരുന്നു കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അന്ന് രാഹുൽ ഗാന്ധി അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുമ്പോൾ അങ്ങനെ തീവ്രവാദികളായി മുദ്രകുത്തുന്ന സംഘപരിവാർ അജണ്ടയ്ക്കെതിരായിട്ട് സംസാരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ അതേ നയം തന്നെ സംഘപരിവാറിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഘടകമായ സിപിഐഎം സർക്കാരിനെതിരായിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ഉടനെ അത് തീവ്രവാദ ശക്തികളെന്നാണ് സിപിഎമ്മിന്റെ പ്രതിനിധികൾ പറയുന്നത് എനിക്കൊന്ന് അരുണിനോട് ചോദിക്കാനായിട്ടുള്ളത് നാണമുണ്ടോ നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടോ നിങ്ങൾക്ക് ഒരല്പം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു മരക്കുറ്റിയെങ്കിലും നിങ്ങളുടെ ശരീരത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമോ ഒന്ന് നിങ്ങൾ പറയുകയാണ് ഇത് തീവ്രവാദ സംഘടനകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയോട് വേറെ വല്ല പണിക്കും പോകാൻ പറയണം അരുൺകുമാറിനെ പോലെ യാതൊരു വിധമായ ഇന്റലിജൻസും കൈവശമില്ലാത്ത നിങ്ങൾ വരെ പറയുന്നു ഇതിനകത്ത് തീവ്രവാദ ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ കഴിയാത്തത്ര ദുർബലനായ ഒരു ആഭ്യന്തരമന്ത്രി ഈ സംസ്ഥാനത്തിനൊരു ബാധ്യതയാണ് എന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക പിന്നെ തീവ്രവാദികളെ പറ്റി പറയുന്നു മാതൃഭൂമി പത്രം ഇതിനകത്തൊരു തീവ്രവാദിയുടെ ചിത്രമുണ്ട് ആ തീവ്രവാദിയുടെ പേര് സോമി എന്നാണ് മാധു ഒരു കുട്ടിയുടെ അമ്മയാണ് 8 വയസ്സുകാരിയായ സോമി എന്ന് പറയുന്ന ആ പിഞ്ചു കുട്ടി എനിക്കെൻ്റെ അമ്മയെ വേണം പ്ലീസ് ഞാനും കൂടെ വരുന്നു എന്ന് തൻ്റെ അമ്മ റോസ്ലിനെ ഒരു സംഘം പോലീസുകാർ പുരുഷ പോലീസുകാർ ചട്ടങ്ങളുടെ കീഴ്വഴക്കങ്ങളുടെ ലംഘനമായി ആ അമ്മയെ തെരുവിലൂടെ വലിച്ചഴയ്ക്കുമ്പോൾ റോഡിലൂടെ വലിച്ചിഴയ്ക്കുമ്പോൾ പുറകി കരഞ്ഞുകൊണ്ട് പോകുന്ന സോമി ഏത് അജണ്ടയുടെ ഭാഗമാണെന്ന് അരുൺ പറയുന്നത് സോമിയാണോ നിങ്ങളുടെ കണ്ണിലെ തീവ്രവാദി അതോ പോലീസുകാർ വലിച്ചഴയ്ക്കുമ്പോൾ വസ്ത്രം മാറിപ്പോകുമ്പോൾ ആ വസ്ത്രം പെടാപ്പാട് പെട്ട് പിടിച്ചിടുന്ന റോസ്ലിൻ എന്ന് പറയുന്ന ആ അമ്മയാണോ തീവ്രവാദി ഒരു കുട്ടിയുടെ മുന്നിൽ ഇവിടെ പി സി വിഷ്ണുനാഥ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നിയമസഭാ സാമാജികൻ അടിയന്തര പ്രമേയത്തിൽ ഉപയോഗിച്ച വാചകത ഞാൻ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാധുവിന് ഒരു പെൺകുട്ടിയുണ്ട് മാധുവിന്റെ കുട്ടിയുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് മാധുവും മാധുവിന്റെ ഹസ്ബൻഡുമാണ് അതുപോലെ ഈ സോമി എന്ന് പറയുന്ന 8 വയസ്സുകാരിയായ കുട്ടിയുടെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് അവളുടെ അമ്മയും അച്ഛനുമാ അവളെ ഏത് ആപത്തുണ്ടാകുമ്പോഴും ചേർത്ത് പിടിക്കുമെന്ന് അവൾക്ക് ഉറപ്പുള്ള സംരക്ഷണ കവചമേകുമെന്ന് അവൾക്ക് ഉറപ്പുള്ള ആ അമ്മയും അച്ഛനും ആ അമ്മയാണ് തൻ്റെ മുന്നിലൂടെ നിലത്തിലൂടെ പോലീസുകാർ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് അത് പ്രതിപക്ഷത്തിൻ്റെ സമരമാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഒരല്പമെങ്കിലും മുളുപ്പ് വേണ്ടേ ആ കാഴ്ച കണ്ടാൽ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കേരളത്തിലെ മഞ്ഞക്കുറ്റിയുള്ള ആളുകൾക്ക് പോലും അലിവ് തോന്നും അത്രമാത്രം ക്രൂരമായിരുന്നു ആ രംഗം ഈ സോമി നിങ്ങൾ സാമൂഹ്യാഘാത പഠനത്തെ പറ്റി പറയുകയാണല്ലോ ഈ സോമി എന്ന് പറയുന്ന 8 വയസ്സുകാരിയെ പിഞ്ചുകുട്ടി ആ കുട്ടിയെ മാത്രമാണ് ഞാൻ കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പൊ കേരളത്തിലെ പോലീസ് സംവിധാനം ഈ ലോകത്തിലെ എല്ലാ പോലീസ് സംവിധാനത്തെ പറ്റി എന്താ നമ്മുടെയൊക്കെ പ്രതീക്ഷ നമ്മുടെയൊക്കെ സ്വത്തിനും ജീവനും സംരക്ഷണമേകേണ്ടുന്ന നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലന ഉത്തരവാദിത്വമുള്ള സേനാ വിഭാഗം അതല്ലേ പോലീസ് പക്ഷെ സോമിയുടെ മനസ്സിൽ എന്താണ് ആ പോലീസിനെ പറ്റിയുള്ള ചിന്ത അവളൊരു 10 കൊല്ലം കഴിയുമ്പോൾ 20 കൊല്ലം കഴിയുമ്പോൾ അവൾ വലുതായി കഴിയുമ്പോൾ ഒരു പൗരയായി മാറുമ്പോൾ അവളുടെ മനസ്സിൽ പോലീസ് എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിനിടയിലൂടെ തൻ്റെ അമ്മയെ കേൾത്താൻ അറപ്പ് തോന്നുന്ന അവൾക്ക് ഈ പ്രായത്തിൽ മനസ്സിലാകാത്തത്ര ക്രൂരമായ തെറികൾ കൊണ്ട് അഭിഷേകം നടത്തി അവളെ അവളുടെ അമ്മയെ വലിച്ചിഴയ്ക്കുന്ന ഒരു ഭീകര സത്വമായിട്ടല്ലേ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ പറ്റി ആ കുട്ടിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ട്രോമ ആ ട്രോമയേക്കാൾ വലുതായ എന്ത് സാമൂഹ്യാഘാത പഠനമാണ് ഇവർക്കിവിടെ നടത്തേണ്ടതായിട്ടുള്ളത് നമ്മൾ ഈ ഹിറ്റ്ലറിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഹിറ്റ്ലറിന് ഈ കൂട്ടക്കൊല നടത്തുമ്പോൾ ഗ്യാസ് ചേംബറിനകത്തുനിന്ന് ഉയർന്നു വരുന്ന നിലവിളികൾ കേൾക്കുന്നത് ഒരു ഉന്മാദമായിരിക്കുന്ന ഉന്മാദമാണ് എന്ന് കേട്ടിട്ടുണ്ട് അതേപടി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട അവരുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകൾക്ക് ഭീതികൾക്ക് മേൽ അലറി വിളിക്കുമ്പോൾ ആ അലറി വിളിച്ചകളെ അത്രയും ആ കരച്ചിലുകളെ അത്രയും ഒരു ഉന്മാദ ലഹരിയായി എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞിന് വാവിട്ട് പോലീസുകാരുടെ പുറകിലൂടെ തൻ്റെ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിന് പോകേണ്ടി വരുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത്
കോൺഗ്രസ് ന്റെ ബഹുമാനരായ രണ്ട് എംപിമാർ ശ്രീ ബെന്നി ബഹനാനും അതുപോലെ തന്നെ ശ്രീ ഹൈബീഡനും ചോദ്യം ചോദിച്ചു ഞാൻ ചോദിക്കുന്നത് കേരളത്തിനകത്ത് ഇത്ര വലിയ സീൻ ആണല്ലേ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ നടപ്പിലാക്കുന്ന പദ്ധതി ഈ കുട്ടികളുടെ വരെ മനസ്സിൽ ഇത്ര വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ കല്ലിടിയിൽ മഹാമഹം ഉണ്ടല്ലോ അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടോ അതിന് റെയിൽവേയുടെ അനുമതി ഉണ്ടോ അലൈൻമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ ജിയോളജിക്കൽ സർവേ നടത്തിയിട്ടുണ്ടോ ജിയോ ടെക്നിക്കൽ സർവേ നടത്തിയിട്ടുണ്ടോ ലൊക്കേഷൻ സർവേ നടത്തിയിട്ടുണ്ടോ ഇതൊന്നും നടത്താതെ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഇവരെന്തിനായി കടന്നുകയറുന്നു